എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടപ്പർ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നവംബർ രണ്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമി ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ ഇയർ ആപ്പിൽ ലഭ്യമാണ് അതുപോലെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് അവയെന്ന് ഇയർ ആപ്പിൽ ലഭ്യമാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതിന്റെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൽ പി യു പി എസ് എൻ്റെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലൻറ്റ് അക്കാദമി ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സിന്റെ വിശദവി അറിയാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് ഇന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അതായത് കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പൊ എന്താണ് കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ കേരള പുരസ്കാരത്തിലേക്ക് വരാം എന്താണ് കേരള പുരസ്കാരം എന്ന് പറയുന്നത് അതായത് പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരങ്ങളാണ് എന്തെന്ന് പറയുന്നത് കേരള പുരസ്കാരങ്ങൾ അപ്പൊ എന്തിന്റെ മാതൃകയിലാണ് പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരങ്ങളാണ് കേരള പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ് കേരള ജ്യോതി ഏതൊക്കെയാണ് കേരള

ആയിരത്തി ഇരുപത്തി മൂന്നിൽ ആർക്കാണ് ടി പത്മനാഭനാണ് സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾക്കാണ് പുരസ്കാരം എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക അപ്പൊ നമ്മൾ എന്തായാലും പത്മനാഭനെ പറ്റി പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ടി പത്മനാഭന്റെ പ്രധാനപ്പെട്ട കുറച്ച് രചനകൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഓർത്തു വയ്ക്കാം അപ്പോൾ എന്താണ് പ്രധാന രചനകളാണ് നമ്മൾ ഓർത്തു വയ്ക്കാനായിട്ട് പോകുന്നത് അത് നമ്മൾ ആദ്യം നോക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കഥാസമാഹാരങ്ങളാണ് നമുക്ക് പേരുകളൊന്നും നോക്കാം ഒന്ന് പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്താണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി ഇനി ഒരു കഥാകൃത്ത കുരിശിൽ എന്താണ് ഒരു കഥാകൃത്ത കുരിശിൽ ഇനി അതുപോലെ തന്നെ മകൻ സിംഗിന്റെ മരണം എന്താണ് മകൻ സിംഗിന്റെ മരണം ഇനി അതുപോലെ സാക്ഷി അതാണ് സാക്ഷി ഇനി അതുപോലെ തന്നെ കാലഭൈരവൻ കാലഭൈരവൻ ഇനി അതുപോലെ ഇനി അതുപോലെ ഗൗരി അതുപോലെ തന്നെ കടൽ ഇത്രയുമാണ് എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട മൂന്ന് കഥാസമാഹാരങ്ങൾ നമുക്കൊന്ന് ഓർത്തു വയ്ക്കണം അതായത് കടൽ എന്ന് പറയുന്ന കഥാസമാഹാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ടി പത്മനാഭന് ഓടക്കൂടൽ അവാർഡ് ലഭിക്കാനായിട്ട് കാരണമായ അതാണ് കൃതിയാണ് എന്തെന്ന് പറയുന്നത് കടൽ എന്ന് ഇനി അതുപോലെ തന്നെ ഗൗരി എന്താണ് ഗൗരി ഈ ഗൗരി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കാൻ കാരണമായ രചനയാണ് ഗൗരി എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ സാക്ഷി എന്താണ് സാക്ഷി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കാൻ കാരണമായിട്ടുള്ളതാണ് സാക്ഷി എന്ന് പറയുന്ന രചന പക്ഷേ ഈ മൂന്ന് പുരസ്കാരങ്ങളും എന്ത് ചെയ്തു അദ്ദേഹം നിരസിക്കുകയാണ് ചെയ്തത് ആ മൂന്ന് പ്രധാന രചനകൾ ഒന്ന് ഓർത്തു വയ്ക്കുക ഏതൊക്കെയാണ് സാക്ഷി ഗൗരി കട അപ്പൊ ഇത് മൂന്ന് വളരെ കാര്യമായിട്ട് ഓർത്തു വെക്കണം അതിനൊപ്പം മറ്റ് എന്താണ് പ്രധാന രചനകൾ കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക ഇനി അദ്ദേഹത്തിന്റെ കുറച്ച് ഓർമ്മ കുറിപ്പുകളിലേക്ക് നമുക്ക് വരാം ഈ പത്മനാഭന്റെ പ്രധാനപ്പെട്ട കുറച്ച് ഓർമ്മ കുറിപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഒന്ന് വഴി എന്താണ് എനിക്ക് വഴി ഇത് വളരെ പ്രധാനമായിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ് കാരണം ഈ അടുത്തിടയ്ക്ക് പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് എനിക്ക് എന്റെ വഴി എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക എനിക്ക് എന്റെ വഴി എന്റെ കഥ എന്റെ ജീവിതം കഥകൾക്കിടയിൽ ഇത് മൂന്നും ആരുടെയാണ് ടി പത്മനാഭന്റെ ഓർമ്മക്കുറിപ്പുകളാണ് ഇനി അടുത്തു നോക്കാനുള്ളത് അദ്ദേഹത്തിന്റെ ലേഖന സമാഹാരങ്ങളാണ് അദ്ദേഹത്തിന്റെ ലേഖന സമാഹാരങ്ങൾ എന്ന് പറയുമ്പോൾ യാത്രാമധ്യെ എന്താണ് യാത്രാ അതുപോലെ തന്നെ പള്ളിക്കുന്ന് പള്ളിക്കുന്ന് അതുപോലെ തന്നെ ബുധദർശനം ഇനി അതുപോലെ തന്നെ ഗലീഫ ഉമറിന്റെ പിന്മാർ പിന്മുറക്കാർ അപ്പോ ഇത്രയും രചനകൾ ആരുമായിട്ട് ബന്ധപ്പെട്ട ടി പത്മനാഭനുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ജ്യോതി പുരസ്കാരം ചെയ്തവാണ് ആരെന്ന് പറയുന്നത് ടി പത്മനാഭൻ എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപിച്ച പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരവും ആർക്കാണ് ലഭിച്ചത് ടി പത്മനാഭന് തന്നെയായിരുന്നു അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം നോക്കാനായിട്ട് ശ്രമിക്കും അപ്പൊ കേരള ജ്യോതി നമ്മൾ ചർച്ച ചെയ്തു ഇനി നമുക്ക് കേരള പ്രഫ ആണ് നോക്കാനുള്ളത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പ്രഫ പുരസ്കാരമാണ് നമ്മൾ നോക്കുന്നത് രണ്ടുപേർ ാണ് പുരസ്കാരം ലഭിച്ചത് അപ്പൊ ഈ വർഷം എത്ര പേർക്കാണ് രണ്ട് പേർക്കാണ് കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് അതിൽ ആദ്യത്തെ വ്യക്തി ജസ്റ്റിസ് എം ഫാത്തിമ ബിവി ആരാണ് എം ഫാത്തിമ ബിവി അതായത് സാമൂഹ്യ സേവനം സിവിൽ സർവീസ് എന്നീ രംഗങ്ങളിൽ നൽകിയ സംഭാവനയ്ക്കാണ് ആർക്ക് ജസ്റ്റിസ് എം ഫാത്തിമ ബിവിക്ക് എന്ത് ചെയ്തത് പുരസ്കാരം ലഭിച്ചെന്നുള്ള കാര്യം ഓർക്കുക ഇനി രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് സൂര്യാകൃഷ്ണമൂർത്തി ആരാണ് സൂര്യാകൃഷ്ണമൂർത്തിയാണ് ഇനി അഥവാ എന്താണ് നടരാജകൃഷ്ണമൂർത്തി എന്താണ് നടരാജകൃഷ്ണമൂർത്തി സൂര്യാകൃഷ്ണമൂർത്തി അഥവാ നടരാജകൃഷ്ണർ ൂർത്തി അദ്ദേഹം കലാരംഗത്ത് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് അദ്ദേഹത്തിന് പുരസ്കാരം നൽകിയെന്നുള്ള കാര്യം കൂടി ഓർത്തു ഓർത്തുവെക്കണം ഇനി എന്താണ് ഫാത്തിമ ബിവി എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജാണെന്നുള്ള കാര്യം കൂടി ഓർത്തു ഓർത്തുവെക്കുക അപ്പൊ എന്താണ് ജസ്റ്റിസ് എം ഫാത്തിമ ബി വി സുപ്രീം കോടതിയിൽ എന്താണ് ആദ്യ വനിതാ ജഡ്ജാണ് ഇനി അതുപോലെ തന്നെ ഓർത്തു ഓർത്തുവയ്ക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ജസ്റ്റിസ് എം ഫാത്തിമ ബിവി തമിഴ്നാടിന്റെ ഗവർണർ ആയിരുന്നിട്ടുണ്ട് എന്താണ് തമിഴ്നാടിന്റെ ഗവർണർ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി ഒന്ന് ിൽ തമിഴ്നാടിന്റെ ഗവർണർ ആയിരുന്നു ആരെന്ന് പറയുന്ന ജസ്റ്റിസ് എം ഫാത്തിമ ഫാത്തിമാവി എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർത്തുവെക്കുക അതുപോലെ തന്നെ ഈ സൂര്യാകൃഷ്ണമൂർത്തിയാണ് സൂര്യ സ്റ്റേജ് ആൻഡ് ഫിലിം സൊസൈറ്റിയുടെ സ്ഥാപകൻ എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തുവെക്കുക അപ്പൊ നമ്മൾ പറഞ്ഞു കേരള പ്രഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ട് ജേതാക്കളാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എത്ര പേർക്കാണ് കേരള പ്രഭ പുരസ്കാരങ്ങൾ ലഭിച്ചത് മൂന്ന് പേർക്കായിരുന്നു ആർക്കൊക്കെയാണ് മൂന്ന് പേർക്കാണ് ലഭിച്ചത് അതിന് ആർക്കൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് മമ്മൂട്ടിയാണ് ആർക്കാണ് ഒന്ന് മമ്മൂട്ടി ഇനി അതുപോലെ തന്നെ 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 ഇനി അതുപോലെ 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 ഓംചേരി ഓംചേരി എൻ 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 മമ്മൂട്ടി ഈ കഴിഞ്ഞ വർഷം അതായത് എന്ത് കേരള പുരസ്കാരങ്ങൾ രണ്ട് അഞ്ച് ജേതാക്കളാണ് നമ്മൾ എന്ത് ചെയ്തു ഒന്ന് ഓർത്തെടുത്തു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടി ഒന്ന് കണക്ട് ചെയ്യാം അതായത് കേരള പ്രഭാ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിത ആരാണ് എന്താണ് കേരള പ്രഭാ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിത ആരാണ് ആരാണ് അത് ജസ്റ്റിസ് ജസ്റ്റിസ് എം ഫാത്തിമ എം ഫാത്തിമ ബേവിയാണ് കേരള പ്രഭാ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിതയെന്ന് പറയുന്നത് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കേരള സ്ത്രീ പുരസ്കാരങ്ങളാണ് അപ്പോൾ ഒന്നാണ് മൂന്നാമത്തെ കാറ്റഗറി ആയിട്ടുള്ള കേരള സ്ത്രീ പുരസ്കാരങ്ങളാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സ്ത്രീ പുരസ്കാരങ്ങളാണ് നമ്മൾ പറയുന്നത് ആർക്കൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള സ്ത്രീ ലഭിച്ചത് ഇനി ഏതൊക്കെ മേഖലകളിലെ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം ഒന്ന് പുനലൂർ സോമരാജൻ ആരാണ് പുനലൂർ സോമരാജൻ അദ്ദേഹം സാമൂഹ്യ സേവന രംഗത്ത് നൽകിയ അദ്ദേഹത്തിന്റെ സംഭാവനകൾ പരിഗണിച്ചാണ് ഇനി അതുപോലെ തന്നെ വി ഗംഗാധരൻ ആരാണ് വി ഗംഗാധരൻ അദ്ദേഹം ആരോഗ്യ മേഖലയിൽ നൽകിയ സംഭാവനകൾ പരിഗണിച്ചത് അതുപോലെ തന്നെ രവി ഡി സി ആരാണ് രവി ഡി സി അതായത് വാണിജ്യം അതുപോലെ തന്നെ വ്യവസായം എന്നീ മേഖലകളെന്നാണ് പരിഗണിച്ചാണ് അദ്ദേഹത്തിന്റെ പുരസ്കാരം അതുപോലെ തന്നെ കെ എം ചന്ദ്രശേഖർ ആരാണ് കെ എം ചന്ദ്രശേഖർ അദ്ദേഹം സിവിൽ സർവീസ് രംഗം നൽകിയെന്നാണ് അദ്ദേഹത്തിന്റെ സംഭാവനകൾ പരിഗണിച്ചാണ് ഇനി അതുപോലെ തന്നെ പണ്ഡിറ്റ് രമേഷ് നാരായൺ ആരാണ് പണ്ഡിറ്റ് രമേഷ് നാരായൺ അദ്ദേഹം ഏത് രംഗത്ത് നൽകിയതാണ് കലാരംഗത്ത് അദ്ദേഹം അദ്ദേഹം നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് എന്ത് ചെയ്തത് അദ്ദേഹത്തിന്റെ പുരസ്കാരം ലഭിച്ചത് അങ്ങനെ ഈ വർഷത്തെ കേരള ശ്രീ പുരസ്കാര ജേതാക്കൾ എത്ര പേരാണ് അഞ്ച് പേരാണ് ഈ വർഷം എന്ത് ലഭിച്ചത് കേരള സ്ത്രീ പുരസ്കാരങ്ങൾ ലഭിച്ചത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം എത്ര പേർക്കായിരുന്നു കേരള സ്ത്രീ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് ആറു പേർക്ക് കഴിഞ്ഞ വർഷം എത്ര ആയിരുന്നു ആറു പേർക്കാണ് കഴിഞ്ഞ എന്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് കേരള സ്ത്രീ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് അപ്പൊ ആ കാര്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഓർത്തെടുക്കാം അതിൽ ഒരാൾ പരമേശ്വരൻ ആരാണ് എം പി പരമേശ്വരനാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഗോപിനാഥ മുതുകാട് ആരാണ് ഗോപിനാഥ മുതുകാട് ഇനി അത് അതുപോലെ തന്നെ വൈക്കം വിജയലക്ഷ്മി ആരാണ് വൈക്കം വിജയലക്ഷ്മി ഇനി അതുപോലെ തന്നെ എന്താണ് ചിറ്റിലപ്പള്ളി കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി അതുപോലെ തന്നെ സത്യഭാമദാസ് ബിജു ആരാണ് സത്യഭാമദാസ് ബിജു അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന് എന്തൊക്കെയാണ് രണ്ടായിരത്തി എന്താണ് ഇരുപത്തിരണ്ടിലെ പുരസ്കാര ജേതാക്കളാണ് പറയുന്നത് ആരൊക്കെയാണ് പൊന്ന് എൻ ബി പരമേശ്വരൻ അതുപോലെ തന്നെ മുതുകാട് വൈക്കം വിജയലക്ഷ്മി അതുപോലെ കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി അതുപോലെ എന്താണ് സത്യഭാമദാസ് ബിജു ഇനി ഒരാളെന്ന് പറയുന്നത് കാനായി കുഞ്ഞിരാമൻ ആരാണ് കാനായി കുഞ്ഞിരാമൻ ഇദ്ദേഹം കഴിഞ്ഞ തവണ അദ്ദേഹത്തിന്റെ പ്രതിമ ോട് കാണിക്കുന്ന അനാദരവുകൾ കാരണം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പുരസ്കാരം നിരസിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും ഓർത്തു വെക്കുക എന്നാണ് കഴിഞ്ഞ തവണ ആറ് പേർക്കാണ് കേരള സ്ത്രീ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം കൂടി കണക്ട് ചെയ്തെടുക്കാൻ പറ്റും അതായത് കേരള സ്ത്രീ പുരസ്കാരം നേടിയ ആദ്യ വനിത ആരാണ് അത് വൈക്കം വിജയലക്ഷ്മിയാണ് അപ്പോ കേരളശ്രീ പുരസ്കാരം നേടിയ ആദ്യ വനിത ആരാണ് വൈക്കം വിജയലക്ഷ്മിയാണ് ഇനി കേരള പ്രഭാ പുരസ്കാരം നേടിയ ആദ്യ വനിത ആരാണ് അത് എം ഫാത്തിമ ബീവിയാണ് ഇത്രയും കാര്യങ്ങൾ വളരെ കാര്യമായിട്ട് ഇതിനൊപ്പം ബിവി ആണ് ഓർക്കാനായിട്ട് ശ്രമിക്കുക ഇനി അതുപോലെ അതുപോലെ തന്നെ ഈ ഒരു കേരള പുരസ്കാരങ്ങൾക്ക് നൽകുന്ന ആ ഒരു ഒന്നാണ് പദവും അതുപോലെ തന്നെ മൊമെന്റോയും രൂപകൽപ്പന ചെയ്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോഡ് ഫ്രേ ദാസ് ആണ് ആരാണ് ഗോഡ് ഫ്രേ ദാസ് ആണ് ആ ഒരു മൊമെന്റോ എന്ത് ചെയ്താൽ രൂപകൽപ്പന ചെയ്ത് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക അതിനൊപ്പം നോർക്കാനായിട്ട് ശ്രമിക്കും അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ് അതായത് ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് ടു തൗസൻഡ് ട്വന്റി ത്രീ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് ലഭിച്ചത് ആർക്കെന്നാണ് അപ്പൊ എന്ത് എന്ത് പുരസ്കാരം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് ആണ് അത് ലഭിച്ചത് നന്ദിനി ദാസ് ആർക്കാണ് നന്ദിനി ദാസിനാണ് പേര് ർത്തു വയ്ക്കുക നന്ദിനിദാസിനാണ് ഏത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് ലഭിച്ചത് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ് നമുക്ക് എല്ലാവർക്കും ഒരു പുരസ്കാരം അതായത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് അതായത് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം നൽകുന്നത് ഇനി അതുപോലെ തന്നെ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക അഞ്ചു ലക്ഷം രൂപയാണ് നമുക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അഞ്ചു ലക്ഷം രൂപയാണ് എന്തിന്റെ സമ്മാനത്തുക എന്ന് പറയുന്ന എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക അതുപോലെ സാഹിത്യത്തിനുള്ള എന്താണ് സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം നമുക്ക് അറിയാവുന്നുള്ള കാര്യമാണ് അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഡോക്ടർ ഡോക്ടർ എസ് എസ് കെ കെ വസന്തൻ ആരാണ് വസന്തനാണ് ആണ് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് വളരെ കാര്യമായിട്ട് തന്നെ ഓർത്തുവയ്ക്കണം ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് രചനകൾ കൂടി നമുക്കൊന്ന് നോട്ട് ചെയ്തു പോവാം അതായത് കേരള സംസ്കാര ചരിത്രം നികുണ്ടു എന്താണ് കേരള സംസ്കാര ചരിത്രം നികു അതുപോലെ തന്നെ നമ്മൾ നടന്ന വഴികൾ എന്താണ് നമ്മൾ നടന്ന വഴികൾ ഇനി അതുപോലെ അതുപോലെ തന്നെ തന്നെ പടിഞ്ഞാറൻ പടിഞ്ഞാറൻ കാലം 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 സാക്ഷി 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 പക്ഷെ ഈ ഒരു പേരിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് കാരണം എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി എന്ന് പറയുന്നത് പക്ഷേ കാലം സാക്ഷി എന്ന് പറയുന്ന ഒരു പുസ്തകം ആരെ ഡോക്ടർ എസ് കെ വസന്തൻ എഴുതിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക അത് രണ്ടും പ്രത്യേകിച്ച് തന്നെ ഓർത്തുവെക്കുക അപ്പൊ നമ്മൾ പറഞ്ഞെന്താണ് എസ് കെ വസന്തന്റെ പ്രധാനപ്പെട്ട രചനകളാണ് നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ് എസ് കെ വസന്ത പ്രധാനപ്പെട്ട രചനകൾ ഒന്ന് കേരള സംസ്കാര ചരിത്ര നിഘണ്ടു അതുപോലെ തന്നെ നമ്മൾ നടന്ന വഴികൾ ഇനി അതുപോലെ തന്നെ പടിഞ്ഞാറൻ കാവ്യമീമാംസ അതുപോലെ തന്നെ കാലം സാക്ഷി ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് ആരെന്ന് പറയുന്നത് എസ് കെ വസന്തൻ എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവിന് നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജേതാവ് ആരാണ് അത് സേതുവാണ് ആരാണ് സേതുവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജേതാവ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജേതാവാരാണ് അത് വത്സലയ ആണ് ആരാണ് പി വത്സലയാണ് ജേതാവ് എന്ന് പറയുന്നത് അപ്പോൾ ഇരുപത്തി ഒന്നിൽ ആർക്കായിരുന്നു പി വത്സലക്കായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സേതുവാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പി വത്സലയ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആരാണ് ഡോക്ടർ എസ് കെ വസന്തനാണ് അങ്ങനെയുണ്ടെങ്കിൽ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നേടിയത് ആരാണ് അത് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ് ആരാണ് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ് ആദ്യത്തെ പുരസ്കാര ജേതാവ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഓർത്തു വെക്കുക അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് പുരസ്കാരം നേടിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനാണ് ശൂർനാട് കുഞ്ഞൻപിളയ്ക്ക് എന്ത് ലഭിച്ചത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് അപ്പൊ ആ ഒരു കാര്യം കൂടി ഇതിന് ഇപ്പം നോക്കാനായിട്ട് ശ്രമിക്കും അത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ് അതായത് കർണാടക സർക്കാരിന്റെ ഒരു പുരസ്കാരമാണ് അതായത് കർണാടക സർക്കാരിന്റെ രണ്ടാമത്തെ പരമോന്നത ബഹുമതി ആയിട്ടുള്ള രാജ്യോത്സവ പുരസ്കാരം അപ്പൊ എന്താണ് കർണാടക സർക്കാരിന്റെ രാജ്യോത്സവ പുരസ്കാരം എന്താണ് പുരസ്കാരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കർണാടക സർക്കാരിന്റെ രണ്ടാമത്തെ പരമോന്നത പുരസ്കാരമാണ് രാജ്യോത്സവ പുരസ്കാരം ഇതിന് ഈ ഒരു പുരസ്കാരത്തിന് രണ്ടായിരത്തി ിൽ അർഹയായ വനിതാ ഗോൾഫ് താരം ആരാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ഒരു രാജ്യോത്സവ പുരസ്കാരത്തിന് അർഹയായ വനിതാ ഗോൾഫ് താരം നമ്മൾ ചർച്ച ചെയ്യുന്നത് അശോക് എന്ന് പറയുന്നത് ഏത് കായികപ്പെട്ടിരിക്കുന്നു അതൊന്ത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പോയിന്റ് ചർച്ച ചെയ്തത് അപ്പോൾ അതിഥി അശോക് ഏത് കായികനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഗോൾഫുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ വനിതാ ഗോൾഫ് താരമായിട്ടുള്ള അതിഥി അശോകന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർണാടക സർക്കാർ രണ്ടാമത്തെ പരമോന്നത ബഹുമതി ആയിട്ടുള്ള രാജ്യോത്സവ പുരസ്കാരം ലഭിച്ചു ഇനി അതിഥി അശോകിന് മാത്രമല്ല ഒരുപാട് പേർക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഈ ഒരു രാജ്യോത്സവ പുരസ്കാരം ലഭിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയെ കൂടി നമുക്കൊന്ന് ഓർത്തെടുക്കാം അതായത് എസ് സോമനാഥാണ് അപ്പൊ രണ്ടായിരത്തി എസ് സോമനാഥിനും എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു രാജ്യോത്സവ പുരസ്കാരം ലഭിച്ചു അപ്പോൾ ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് സോമനാഥ് അതുപോലെ തന്നെ അതിഥി അശോക് എന്നിവർക്ക് കർണാടക സർക്കാരിന്റെ രാജ്യോത്സവ പുരസ്കാരം ലഭിച്ചു ആ ഒരു കാര്യം ഓർക്കുക അപ്പൊ നമ്മൾ എന്തായാലും എസ് എന്ത് ചെയ്തു തന്നെ നമുക്ക് ഒരു പേര് കൂടി അതായത് കെ ശിവൻ അതായത് മുൻ ഐ എസ് ആർഒ ചെയർമാൻ ആയിട്ടുള്ള കെ ശിവന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യോത്സവ പുരസ്കാരം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കെ ശിവന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യോത്സവ പുരസ്കാരം ലഭിച്ചു എസ് സോമനാഥന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യോത്സവ പുരസ്കാരം ലഭിച്ചു അതിഥി അശോകിനെ എന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെയാണ് രാജ്യോത്സവ പുരസ്കാരം എന്ത് ചെയ്ത് ലഭിച്ചത് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രോഹിണി നയ്യാർ പുരസ്കാരമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രോഹിണി നയ്യാർ പുരസ്കാരം ലഭിച്ച സാമൂഹിക പ്രവർത്തകൻ ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രോഹിണി നയ്യാർ പുരസ്കാരം ലഭിച്ച സാമൂഹിക പ്രവർത്തകൻ ആരൊന്നാണ് അത് ദീന നാഥ് രാജ്പുത്ത് ആരാണ് ദീന നാഥ് രാജ്പുത് ആണ് അപ്പൊ ഈ ഒരു പേര് വളരെ കാര്യമായിട്ട് ഓർത്തു നോർത്തു അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഹരിതോർജ സർവകലാശാലയായിട്ട് മാറുന്നത് ഏത് സർവകലാശാലയാണ് അപ്പോൾ രാജ്യത്തിലെ ഇതാണ് ആദ്യ സമ്പൂർണ്ണ ഹരിതോർജ സർവകലാശാലയായിട്ട് മാറുന്ന സർവകലാശാല ഏതാണ് അത് കേരള കാർഷിക സർവകലാശാലയാണ് ഏതാണ് കേരള കാർഷിക സർവകലാശാലയാണ് രാജ്യത്തിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിതോർജ സർവകലാശാലയായിട്ട് മാറുന്നത് ഇത് വളരെ കാര്യമായിട്ട് തന്നെ ഓർത്തു വയ്യ നോക്കാനുള്ളത് കർണാടകയുമായി ബന്ധപ്പെട്ടൊരു പോയിന്റ് ആണ് അതായത് വന്യജീവി കുറ്റകൃത്യങ്ങളെ തത്സമയം നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനുമായിട്ട് അടുത്തിടെ ഹോസ്റ്റേൽ വാച്ച് കേണൽ ഹോസ്റ്റേൽ ആക്ടിവിറ്റി വാച്ച് കേണൽ എന്ന് പറയുന്ന സംവിധാനം ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ് ഏത് സംസ്ഥാനമാണ് കർണാടകയാണ് ഇനി എന്തിനാണ് ഇത്തരത്തിലൊരു സംവിധാനം ആരംഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വന്യജീവി കുറ്റകൃത്യങ്ങൾ എന്ത് ചെയ്യുക തത്സമയം നിയന്ത്രിക്കുക നിരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ആരംഭിച്ചത് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു കർണാടക പറഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് കർണാടകയുടെ മുഖ്യമന്ത്രിയെ കൂടി ഓർത്തെടുക്കാം ആരാണ് സിദ്ധരാമയ്യാണ് കർണാടകയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ഹോസ്റ്റൽ ആക്ടിവിറ്റി വാഷ് കേണൽ ചെയ്യുക വളരെ കാര്യമായിട്ട് നോർത്ത് വയ്ക്കും അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒഡീഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് അതായത് പൊതുഗതാഗതത്തിന്റെ ഭാഗമായിട്ട് ലൊക്കേഷൻ ൊക്കേഷൻസബിൾ മൾട്ടി മോഡൽ ഇനിഷ്യേറ്റീവിന് അംഗീകാരം നൽകിയത് ഏത് സംസ്ഥാനമാണ് പൊതുഗതാഗതത്തിന്റെ ഭാഗമായിട്ടാണ് എന്തിനാണ് അംഗീകാരം നൽകിയത് ലൊക്കേഷൻ മൾട്ടി മോഡൽ ഇനിഷ്യേറ്റീവിനാണ് ആര് അംഗീകാരം നൽകിയത് ഒഡീഷ അംഗീകാരം നൽകിയത് അപ്പൊ ഓർത്തു വെക്കുക ഒഡീഷയാണ് അംഗീകാരം നൽകിയത് അങ്ങനെയാണെങ്കിൽ ഒഡീഷയുടെ മുഖ്യമന്ത്രി ആരാണ് അത് നവീൻ പട്നായിക്കാണ് ആരാണ് നവീൻ പട്നായിക്കാണ് ഒഡീഷയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു മുഖ്യമന്ത്രിയെ കൂടി ഓർത്തുവയ്ക്കുക ഇനി അടുത്തത് ഉത്തർപ്രദേശുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് അടുത്തെന്ത് ചെയ്തു ഉത്തർപ്രദേശ് ഒരു തീരുമാനം കൊണ്ടു അതായത് അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർബന്ധിത വിരമിക്കൽ പ്രഖ്യാപിച്ച സംസ്ഥാനം അപ്പൊ ഇത്ര വയസ്സാണ് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർബന്ധിത വിരമിക്കൽ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ആണ് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശ് ആണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു അൻപത് വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള എന്താണ് ആ ഒരു പോലീസുകാരെന്നാണ് അവരുടെ ആ ഒരു റെക്കോർഡൊക്കെ എന്താണ് ട്രാക്ക് റെക്കോർഡൊക്കെ പരിഗണിച്ചതിന് ശേഷമായിരിക്കും ഇതിന് ഇത്തരം ഒരു ഒന്നാണ് വിരമിക്കൽ അവരൊന്നാണ് നൽകുന്നത് എന്നുള്ള കാര്യം കൂടി ഇന്ത്യ ജസ്റ്റ് നോർത്ത് വയ്ക്കുക അപ്പൊ നമ്മൾ ഉത്തർപ്രദേശ് പറഞ്ഞു ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ് യോഗി ആദിത്യനാഥാണ് അപ്പൊ അതുകൂടി കൂടി നോർത്ത് വയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് അതായത് ഈ ഒരു പേര് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ് വളരെ എളുപ്പം ഓർത്ത് വയ്ക്കാനായിട്ട് സാധിക്കും കാരണം നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് മാക്സ് ഓസ്റ്റെപ്പൻ എന്ന് പറയുന്നത് അതായത് ഫോർമുല വൺ കാറോട്ട മത്സരത്തിന്റെ ഒരു സീസണിൽ പതിനാറ് വിജയങ്ങൾ സ്വന്തമാക്കിയ ആദ്യ താരം അപ്പോൾ എന്താണ് ഫോർമുല വൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന പേരാണ് മാക്സ് മാക്സ്റ്റെപ്പൻ എന്ന് പറയുന്ന പേര് അപ്പോൾ എന്താണ് പുതിയൊരു നേട്ടം അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുകയാണ് അതായത് ഫോർമുല വൺ കാറോട്ട മത്സരത്തിന്റെ ഒരു സീസണിൽ പതിനാറ് വിജയങ്ങൾ എന്ന നേട്ടം സ്വന്തമാക്കിയ ആദ്യം താരം ആരാണ് അത് മാക്സ് ആണ് ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക ഇനി അതുപോലെ തന്നെ ഈ ഒരു സീസണിലെ ഫോർമുല വൺ ജേതാവും ആര് തന്നെയാണ് മാക്സ് മാക്സോസ് ആണ് തുടർച്ചയായുള്ള മൂന്നാം വർഷമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഒരു നേട്ടം സ്വന്തമാക്കുന്നത് അപ്പൊ അതുകൂടി ഇതിനൊപ്പം നോർക്കാനായിട്ട് ശ്രമിക്കുക അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് അതായത് പ്രൊഫസർ ലീല ഓംചേരി അറിയപ്പെടുന്ന ഒരു കലാകാരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ത് ചെയ്തു അന്തരിച്ചു അപ്പോൾ പ്രൊഫസർ എന്താണ് ലീല ഓംചേരി എന്ന് പറയുന്ന കലാകാരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ചു ഇവരെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു സംഗീതജ്ഞയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കാര്യമായിട്ട് ഓർക്കുക ഇനി രണ്ടായിരത്തി മൂന്നിലെ കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ എന്ത് പുരസ്കാരം കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഒൻപതിലെ പത്മശ്രീ ജേതാവ് കൂടിയാണ് അപ്പോൾ രണ്ടായിരത്തി ലഭിച്ചിട്ടുണ്ട് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം കൂടി എന്ത് വെച്ചേക്കുക അപ്പൊ എന്താണ് പ്രൊഫസർ ലീലവം ഓംശേരി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അന്തരിച്ചു ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് അതായത് കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിലെ കേരള ജ്യോതി പുരസ്കാരം ആർക്കാണ് ടി പത്മനാഭനാണ് അപ്പോൾ നമുക്ക് നോക്കാം അതായത് കേരള ജ്യോതി പുരസ്കാരം എന്താണ് ഒരാൾക്കാണ് നൽകുന്നത് അപ്പോൾ എന്താണ് ഈ വർഷം ഒരു ജേതാവുണ്ട് അതുപോലെ കേരള പ്രഭാ പുരസ്കാരം എന്താണ് രണ്ടു പേർക്കാണ് നൽകിയത് ഇനി അതുപോലെ തന്നെ കേരള ശ്രീ പുരസ്കാരം എത്ര പേർക്കായിരുന്നു അഞ്ച് പേർക്കാണ് നൽകിയത് ഇത്രയും കാര്യം ആദ്യം ആദ്യമേദിനെ ചെയ്യുക ഓർത്തുവയ്ക്കുക അപ്പോൾ കേരള ജ്യോതി ആർക്കാണ് ടി പത്മനാഭനാണ് അതുപോലെ തന്നെ കേരള പ്രഭാ ജസ്റ്റിസ് എം ഫാത്തിമ ബി വി അതുപോലെ തന്നെ സൂര്യാ കൃഷ്ണമൂർത്തി അഥവാ നടരാജകൃഷ്ണമൂർത്തി കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത് അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു ജസ്റ്റിസ് എം ഫാത്തിമ ബി വിയുമായി ഒന്ന് കണക്ട് ചെയ്തു അതായത് എന്താണ് കേരള പ്രഭാ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിതയാണ് ആരെന്ന് പറയുന്നത് ജസ്റ്റിസ് എം ഫാത്തിമ ബി വി എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം എത്ര പേർക്കായിരുന്നു ലഭിച്ചത് മൂന്ന് പേർക്കായിരുന്നു ലഭിച്ചത് ഈ വർഷം രണ്ടു പേർക്കാണ് ഇനി അതുപോലെ തന്നെ കേരള ശ്രീ പുരസ്കാരം അഞ്ചു പേർക്കാണെന്ന് പറഞ്ഞു ആരൊക്കെയാണ് പുനലൂർ സോമരാജൻ ആരാണ് പുനലൂർ ശേഖർ അതുപോലെ തന്നെ ഗംഗാധരൻ ഗംഗാധരൻ അതുപോലെ അതുപോലെ രവി രവി ഇനി പണ്ഡിറ്റ് രമേശ് നാരായൺ ആരാണ് പണ്ഡിറ്റ് രമേഷ് നാരായൺ അപ്പോൾ ഇത്രയും പേരുകൾ എന്ത് ചെയ്യുക വളരെ കാര്യമായിട്ട് തന്നെ ഓർത്തു ഓർത്തുവയ്ക്ക ഇനി അതിനുശേഷം പറഞ്ഞത് മറ്റു പ്രധാനപ്പെട്ട കുറച്ച് പുരസ്കാരങ്ങൾ കൂടി നമ്മൾ ചർച്ച ചെയ്തു അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് അപ്പോൾ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് ആണ് അത് ലഭിച്ചത് ആർക്കാണ് നന്ദിനി ദാസനാണ് ആർക്കാണ് നന്ദിനി ദാസിനാണ് അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് നമ്മൾ പറഞ്ഞത് ആർക്കാണ് ഡോക്ടർ എസ് കെ വസന്തനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ഡോക്ടർ എസ് കെ വസന്തനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെന്താണ് പുരസ്കാരം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തിയൊന്ന് ജീന്തി അറിഞ്ഞു ആർക്കാണ് സേതുവിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാർക്കായിരുന്നു വത്സരയ്ക്കായിരുന്നു ഇനി അതുപോലെ തന്നെ കർണാടക സർക്കാരിന്റെ ഒരു പുരസ്കാരം നമ്മൾ പറഞ്ഞു എന്ത് കർണാടക സർക്കാരിന്റെ രണ്ടാമത്തെ പരമോന്നത ബഹുമതിയാണ് എന്തെന്ന് പറയുന്നത് രാജ്യോത്സവ പുരസ്കാരം ഈ ഒരു പുരസ്കാരത്തിന് അർഹയായ ഒരു വനിതാ ഗോൾഫ് താരത്തിന്റെ പേരാണ് നമ്മൾ എന്ത് ചെയ്തത് പരിചയപ്പെട്ടത് അപ്പോ രാജ്യോത്സവ പുരസ്കാരത്തിന് അർഹയായ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹയായ വനിതാ ഗോൾഫ് താരം ആരാണ് അത് അതിഥി അശോക് ആണ് ഇനി അതിഥി അശോകിന് പുറമെ തന്നെ ഐ എസ് ആർ ഒ ചെയർമാൻ ആയിട്ടുള്ള എസ് സോമനാഥന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എന്ത് പുരസ്കാരം ലഭിച്ചു ഈ എന്താണ് രാജ്യോത്സവ പുരസ്കാരം ലഭിച്ചു അതുകൂടി നോക്കുക ഇനി അതിനുശേഷം പറഞ്ഞു രോഹിണി നയ്യാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രോഹിണി നയ്യാർ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ദീനനാഥ് രാജ്പുത്ത് ആർക്കാണ് ദീനനാഥ് രാജ്പുത്തിനാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്തായിരുന്നു കേരള കാർഷിക സർവകലാശാലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു അതായത് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഹരിതോർജ സർവകലാശാലയായിട്ട് മാറുന്നത് ഏത് സർവകലാശാലയാണ് എന്താണ് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഹരിതോർജ സർവകലാശാലയായിട്ട് മാറുന്നത് ഏത് സർവകലാശാല അത് കേരള കാർഷിക സർവകലാശാലയാണ് ഈ ഒരു കാര്യം ഓർക്കുക ഇനി അതുപോലെ തന്നെ കർണാടകയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു അതായത് കർണാടക ആരംഭിച്ച ഒരു സംവിധാനത്തെ പറ്റി നമ്മൾ പറഞ്ഞു എന്താണ് ആരംഭിച്ചത് അതായത് ഹോസ്റ്റെയിൽ ആക്ടിവിറ്റി വാശി കേണൽ ഹോസ്റ്റൽ ആക്ടിവിറ്റി ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ് കർണാടകയാണ് ഇനി എന്തിനാണ് കർണാടക ഈ ഒരു സംവിധാനം ആരംഭിച്ചത് അതായത് വന്യജീവി കുറ്റകൃത്യങ്ങളെന്ത് ചെയ്യുക തൽസമയം നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനുമായിട്ട് ആരംഭിച്ചതാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ഹോസ്റ്റൽ ആക്ടിവിറ്റി വാഷ് കേണൽ എന്ന് പറയുന്നത് ആരംഭിച്ചത് ആരാണ് കർണാടകയാണ് അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഒഡീഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് അതായത് പൊതുഗതാഗതത്തിന്റെ ഭാഗമായിട്ട് ലൊക്കേഷൻ ആക്സസിബിൾ മൾട്ടി മോഡൽ ഇനിഷ്യേറ്റീവ് എന്താണ് പൊതുഗതാഗതത്തിന്റെ ഭാഗമായിട്ട് എന്തിനു അംഗീകാരം നൽകി ലൊക്കേഷൻ ആക്സസിബിൾ മൾട്ടി മോഡൽ ഇനിഷ്യേറ്റീവിന് അംഗീകാരം നൽകിയതാണ് ആരെന്ന് പറയുന്നത് ഒഡീഷ എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഉത്തർപ്രദേശിന്റെ ഒരു പ്രഖ്യാപനവും നമ്മൾ ചർച്ച ചെയ്തു എന്താണ് ചർച്ച ചെയ്തത് അതായത് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർബന്ധിത വിരമിക്കാൻ പ്രഖ്യാപിച്ച സംസ്ഥാനം എത്ര വയസ്സിന് മുകളിലാണ് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർബന്ധിത വിരമിക്കൽ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് ആ ഒരു കാര്യം കൂടി ഓർക്കുക ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞ എന്താണ് മാക്സ് വെസ്റ്റപ്പനെ പറ്റി ഒരു പോയിന്റ് പറഞ്ഞു മാക്സ് വെസ്റ്റപ്പൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേര് ഫോർമുല വൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു പേരാണ് മാക്സ് വെസ്റ്റപ്പൻ എന്ന് പറയുന്നത് അദ്ദേഹം റെഡ് ബുള്ളിന്റെ താരമാണ് അപ്പൊ അദ്ദേഹം ഫോർമുല വൺ കാറോട്ട മത്സരത്തിന്റെ ഒരു സീസണിൽ പതിനാറ് വിജയങ്ങൾ സ്വന്തമാക്കിയ ആദ്യ താരം എന്ന് പറയുന്ന ഒരു നേട്ടം സ്വന്തമാക്കി അപ്പോൾ എന്താണ് ഫോർമുല വൺ കാറേസിന് എന്താണ് ഒരു സീസണിൽ പതിനാറ് വിജയങ്ങൾ എന്ന് പറയുന്ന നേട്ടം സ്വന്തമാക്കിയ ആദ്യ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് മാക്സ് വെസ്റ്റപ്പൻ എന്ന് പറയുന്നത് ആ ഒരു പോയിന്റ് ഓർക്കുക അതിനുശേഷം ഒരു വിയോഗം കൂടി നമ്മൾ ചർച്ച ആരാണ് പ്രൊഫസർ ലീല എന്ന് പറയുന്ന ഒരു കലാകാരി അതായത് ഒരു ഒരു അന്തരിച്ചു ആ പേര് കൂടി ഒന്ന് ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിൽ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന്റെ പൂർണ്ണകായ പ്രതിമ അനാവരണം ചെയ്ത വാങ്കഡേ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏത് സംസ്ഥാനത്താണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ മഹാരാഷ്ട്ര ബി ഗുജറാത്ത് സി രാജസ്ഥാൻ ഡി തമിഴ്നാട് ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിൽ സാഹിത്യ നഗരമായിട്ട് ഉൾപ്പെട്ട ഇന്ത്യൻ നഗരം ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ഗോളിയാർ ബി കോഴിക്കോട് സി മുംബൈ ഡി കൊൽക്കത്ത അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം പുരുഷ വിഭാഗം ബാലൻഡ്യൂർ ടു തൗസൻഡ് ട്വന്റി ത്രീ അവാർഡ് ലഭിച്ചത് ആർക്കാണ് അപ്പോൾ പുരുഷ വിഭാഗം ബാലൻഡ്യൂർ ലഭിച്ചത് ആർക്കെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ലയണൽ മെസ്സി ബി കരീം ബെൻസേമ സി ഓപ്ഷൻ ഡി ക്രിസ്ത്യാനോ റൊണാൾഡോ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ലയണൽ മെസ്സി മെസ്സിയാണ് എന്തെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാലൻഡ്യൂർ ജേതാവ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലഭിച്ചത് അദ്ദേഹത്തിന്റെ എത്രാമത്തെ ബാലൻഡ്യൂർ ആണ് എട്ടാമത്തെ ബാലൻഡ്യൂർ ആണ് അതായത് ഏറ്റവും കൂടുതൽ ബാലൻഡ്യൂർ നേടുന്ന താരം ആരാണ് ലയണൽ മെസ്സി

നമ്മൾ ചർച്ച ചെയ്തിരുന്നു മികച്ച ഗോൾ കീപ്പർ ആരാണെന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എമിലിയാനോസ് ആണ് മികച്ച ഗോൾ കീപ്പർ എന്ന് ചർച്ച ചെയ്തു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാലൻഡിയോറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക വളരെ കാര്യമായിട്ട് തന്നെ ഓർത്തുവയ്ക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം ഹാർമണി ഫൗണ്ടേഷന്റെ സാമൂഹ്യ നീതിക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മദർ തെരേസ മെമ്മോറിയൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ് അപ്പോൾ എന്താണ് മദർ തെരേസ മെമ്മോറിയൽ അവാർഡ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ആര് നൽകുന്നതാണ് ഹാർമണി ഫൗണ്ടേഷൻ്റെ ആണ് ഈ ഒരു കാര്യം ഓർക്കുക ഇത് ലഭിച്ചത് ആർക്കെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ദിയാമിർസ ബി നിരൂഫർ ഹമീദി സി നർഗീസ് മുഹമ്മദി ഓപ്ഷൻ ഡി ഇലാഹെ മുഹമ്മദ അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് നർഗീസ് മുഹമ്മദിക്കാണ് ലഭിച്ചതെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക ഇനി നർഗീസ് മുഹമ്മദി എന്ന് പറയുന്നത് ഇറാനിയൻ എന്താണ് മനുഷ്യാവകാശ പ്രവർത്തകയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാന നൊബേൽ ജേതാവാണ് ആ ഒരു കാര്യം കൂടി ഓർക്കുക ഇനി അതുപോലെ തന്നെ യു എൻ പ്രസ് ഫ്രീഡം പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ പ്രസ് ഫ്രീഡം പ്രൈസ് ലഭിച്ച മൂന്ന് പേർ നമുക്കറിയാം ആരൊക്കെയാണെന്ന് നിലൂഫർ ഹമീദിയാണ് നർഗീസ് മുഹമ്മദിയാണ് ഇലാഹെ മുഹമ്മദിയാണ് അപ്പൊ അവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആരെന്ന് പറയുന്നത് നർഗീസ് മുഹമ്മദി എന്ന് പറയുന്നത് അപ്പോൾ ഒരു പുരസ്കാരം ചർച്ച ചെയ്യുന്ന സമയത്ത് ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ നർഗീസ് മുഹമ്മദ്യുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ചർച്ച ചെയ്തെന്താണ് മദർ തെരേസ മെമ്മോറിയൽ അവാർഡാണ് എങ്കിൽ കൂടി ഇന്ത്യകാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർക്ക് ലഭിച്ച മറ്റ് പുരസ്കാരങ്ങൾ കൂടി എന്ത് ചെയ്യുക ഒന്ന് കണക്ട് ചെയ്ത് തന്നെ ഓർത്തുവയ്ക്കുക അപ്പൊ നമ്മളിവിടെ പറഞ്ഞു നർഗീസ് മുഹമ്മദിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പുരസ്കാരങ്ങളാണ് പറഞ്ഞത് സമാധാനൊബേലും യു എൻ പ്രസ് ഫ്രീഡം പ്രൈസും ആണ് അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ട അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കും അപ്പൊ നവംബർ രണ്ടാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതേ തന്നെ കേരള പുരസ്കാരം വളരെ കാര്യമായിട്ട് തന്നെ നോക്കി വയ്ക്കുക അപ്പൊ നല്ലപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക